നിങ്ങൾ പോയി എനിക്ക് കുടിക്കാൻ ചോക്ലേറ്റ് മിൽക്ക് എടുത്തോണ്ട് വരണം കേട്ടോ. മുത്തിന് ചോക്ലേറ്റ് മിൽക്ക് എടുത്തു കൊടുക്കാം. മോളെ, മുത്ത് സ്കൂളിൽ നിന്ന് വന്നോ? മുത്ത് വന്നു, അപ്പുറത്തുണ്ട്. മുത്തിന് ചോക്ലേറ്റ് മിൽക്ക് വേണമെന്ന് പറഞ്ഞു. ഞാനത് വാങ്ങിക്കൊടുക്കാൻ വന്നതാ. മുത്തിന് സ്കൂളിൽ നിന്ന് പുസ്തകവും ബുക്സും ഒക്കെ കിട്ടി. അമ്മ എനിക്കും കൂടെ ചോക്ലേറ്റ് മിൽക്ക് ഉണ്ടാക്കുമായിരിക്കും. അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന കുടിക്കാൻ നല്ല രുചിയാ. അച്ഛനും അമ്മയും ഞങ്ങളല്ലേ. മണിക്കുട്ടിക്ക് സ്വന്തം ഒരു അനുജത്തി കൂടിയുണ്ട്. ദേ മുത്ത്. ഒരു ഞെട്ടിൽ വിരിഞ്ഞ രണ്ട് പൂക്കളെ പോലെ രണ്ട് ഓമന കുട്ടികൾ. ഒന്ന് താഴെ വെച്ചതുകൊണ്ട് ഒഴുകി പോകുന്ന സാധനങ്ങളൊന്നും അല്ലല്ലോ. തന്നെ വാതിൽ തുറന്നാ മതി. ചോക്ലേറ്റ് മിൽക്ക്, ഇത് ബാഗ്. അത് ചോക്ലേറ്റ് മിൽക്കും ബാഗും ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അത് പറഞ്ഞു തരുന്ന കാര്യമൊന്നുമില്ല. മുത്ത് എന്തിനാ എന്നോട് എപ്പോഴും ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഞാൻ പിന്നെ ബഹുമാനിക്കണോ? അതൊന്നും വേണ്ട, സ്നേഹത്തോടെ പെരുമാറാലോ. സ്നേഹമായിട്ട് പെരുമാറാൻ നീ എന്താ? ഈ വീട്ടിൽ നിനക്കെന്ന സാധനം? അത് അറിയാവുന്ന കാര്യമല്ലേ? നമ്മൾ ഒരച്ഛൻ്റെ മക്കളാ. വലിയ പ്രായവ്യത്യാസം ഇല്ലെങ്കിലും ഞാനാ മൂത്തത്. അതുകൊണ്ട് നമ്മൾ ചേച്ചി എണീത്തിയ. അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കണ്ട. ഒരു ചേച്ചി വന്നിരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞേക്കാം, എപ്പോഴെങ്കിലും അച്ഛനെ അച്ഛാന്ന് വിളിക്കണ്ട. ഇവിടുത്തെ സാറ് അങ്ങനെ വിളിച്ചാൽ മതി എൻ്റെ അച്ഛനെ. അതെന്റെയും കൂടെ അച്ഛനാ. ഞാൻ സമ്മതിച്ചു തരുന്നില്ലെങ്കിലോ? വീട്ടില് ജോലിക്ക് നിൽക്കുന്നവര്, അവിടെ ഉള്ളവരെ മാഡം, കൊച്ചമ്മ, സാറിനൊക്കെയാ വിളിക്കുന്നത്. അതുപോലെ ഒരു കാര്യം കൂടി, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട്. അതെല്ലാം എനിക്ക് ചെയ്തു തരണതേ നീയാ. അയ്യോ, മുത്തിന്റെ ഹോംവർക്ക് ഞാൻ ചെയ്താ ടീച്ചർ വഴക്ക് പറയും. അതിന് ഞാൻ ടീച്ചറിനോട് പറയാൻ പോകുന്നില്ല. വീട്ടിലെ സെർവന്റ് ആണ് എനിക്ക് ഹോംവർക്ക് ചെയ്തു തന്നേന്ന്. നമുക്ക് പാഠങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഹോംവർക്ക് തരുന്നത്. അത് മറ്റൊരാൾ ചെയ്ത മുത്തിനും ഗുണം കിട്ടില്ലല്ലോ. ഉപദേശം വേണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി. കേട്ടോട് ജോലിക്കാരി. ഞാൻ പോയേക്കാം. അമ്മേ, അമ്മേ, അമ്മീ ലോക്സ് ഒന്നും അല്ലേ? ഞാൻ ഓരോന്നിങ്ങനെ ഓർത്തിരിക്കായിരുന്നു മോളെ. അങ്ങനെ ഓർക്കുന്ന കൂട്ടത്തില് ഈ മുത്തിന്റെ മുഖാങ്ങനെ ഉണ്ടോ? ഉണ്ടോന്നോ? അതെന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അമ്മ ഇപ്പൊ എന്റെ മുത്തിനെ കുറിച്ച് മാത്രം ഓർക്കുന്നത്. എന്നിട്ട് എന്റെ സ്കൂളിലെ വിശേഷം ഒന്നും അമ്മ ചോദിക്കാറില്ലല്ലോ. മുമ്പായിരുന്നെങ്കിൽ എല്ലാം ചോദിച്ചറിയായിരുന്നു. അല്ല, ആരെ ഇപ്പോഴത്തെ ക്ലാസ് ടീച്ചർ അമ്മയ്ക്ക് അറിയാവോ? അത് പിന്നെ അനുമിസ് അല്ലേ? ഇതാ പറഞ്ഞത്, അമ്മയ്ക്ക് എന്റെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നു. അനു മിസ് കഴിഞ്ഞ വർഷത്തെ ക്ലാസ് ടീച്ചർ അല്ലേ? ഈ കൊല്ലം സൂസൻ രാജ മിസ്സാണ് ക്ലാസ് ടീച്ചർ. എന്റെ സ്കൂൾ ഡയറി, ഇതിൽ പാരന്റ്സിന്റെ ഒപ്പ് വേണം. കൃഷ്ണയോട് പറഞ്ഞില്ലേ സൈൻ ചെയ്തു തരാൻ? ഇല്ല. അതെന്താ? കൃഷ്ണയല്ലേ സാധാരണ ഒപ്പിടുന്നത്. അച്ഛനോട് ഞാൻ മിണ്ടില്ല. അച്ഛൻ മാത്രമല്ല, അമ്മയും എന്റെ പാരന്റ് അല്ലേ? എനിക്ക് അമ്മ ഒപ്പിട്ട് തന്നാ മതി. അമ്മ ഒപ്പിടൂലേ? എന്റെ മുത്തിനല്ലാതെ അമ്മ പിന്നെ ആരുടെ സ്കൂൾ ഡയറിയിലാ സൈൻ ചെയ്യാ? അതിങ്ങ് തന്നേക്കാം. പാരന്റ് സിഗ്നേച്ചറിൽ പേരെഴുതി ഒപ്പിടാം. ഓക്കെ, സന്തോഷായില്ലേ? ഇനി എന്റെ സ്കൂളിലെ എല്ലാ കാര്യത്തിലും അമ്മ വന്നാ മതി. വരാലോ. ഇനി മുത്തിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും അമ്മയുണ്ടാവും കൂടെ. ഇനി മുത്തിന് അച്ഛനില്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചുള്ളൂ. അച്ഛനും മോളോടും എന്നോടുള്ള സ്നേഹമൊക്കെ അഭിനയമായിരുന്നു. അച്ഛൻ്റെ മനസ്സിൽ മറ്റു പലതുമാണ്. അവർക്ക് വേണ്ടിയാ കൃഷ്ണൻ ജീവിക്കുന്നത്. എനിക്ക് മോളും മോൾക്ക് ഞാനും മാത്രമേ ഉള്ളത്. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അയ്യോ, അമ്മ കരയല്ലേ. കരയില്ല, കരയില്ല അമ്മ. കാര്യങ്ങൾ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച വഴിയിൽ വരികയാണ്. എൻ്റെ മോളുടെ കണ്ണീരിന് കാരണം ആ കൃഷ്ണയും അവൻ്റെ സന്തതിയുമാണ്. കാവ്യയ്ക്ക് സമാധാനം കിട്ടണമെങ്കിൽ അവർ പുറത്താകണം. പുറത്താക്കിയിരിക്കും ഞാൻ. അച്ഛൻ ഇത് കണ്ട ഞാൻ ജോലി ചെയ്യുന്നത്. പാവം, സങ്കടമാവും. മണിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയ സാധനങ്ങളൊക്കെ എടുക്കാൻ മറന്നല്ലോ. ടെക്സ്റ്റ് ബുക്കിനൊക്കെ നല്ല വെയിറ്റ്. കുട്ടികൾ ഇത്രയൊക്കെ ഭാരം ചുമക്കണോ? ഓ, ഇതൊന്നും ഇപ്പോഴിവിടെ ആരും കാണണ്ട. മണിക്കുട്ടിക്ക് വേണ്ടി വാങ്ങിയെന്ന് പറഞ്ഞാൽ അടുത്ത വഴക്കാവും. ഞാൻ മണിക്കുട്ടിയെ വിളിക്കാൻ തുടങ്ങായിരുന്നു. മോൾ ഫുഡ് കഴിച്ചോ? സാരമില്ല, അച്ഛൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. പോയി കൈ കിട്ടോ. ചെല ചിക്കൻ ബിരിയാണിയാ. അച്ഛൻ കഴിച്ചോ? ഇല്ലില്ല. എന്നാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓ പിന്നെന്താ. മുത്തന്താ അവിടെ നിന്ന് കളഞ്ഞ. വാ, ആവശ്യത്തിനുണ്ട്. ഇഷ്ടം പോലെ കഴിക്കാം. വാ. ഇതൊക്കെ ആവശ്യത്തിനെടുക്കാം. മോൾ അങ്ങോട്ട് ഇരിക്കുക. കുറച്ചുകൂടെ അങ്ങോട്ട് കയറിയിരിക്കുക. എന്തൊരു ഒലിപ്പീര്. ഇള്ളക്കുട്ടിയല്ലേ, വാരി കൊടുക്കുമായിരിക്കും. നമ്മുടെ കുഞ്ഞ് മാറി നിൽക്കുക. അങ്ങോട്ട് ഇരുന്ന് ആ ബിരിയാണി എടുത്ത് അവൻ്റെ തലയിലോട്ട് കമത്തിയാലോ. വാ. നിൽക്കാതെ വാമുത്തെ വന്നിരിക്കേ. മുത്തിനും വിളമ്പി വെച്ചേക്കുക. വാ. എന്താ മുത്തേ ഇത്? എന്താ ഈ കാണിച്ചെന്ന്? ആഹാരം തട്ടി എറിയുന്നു. അന്നം ദൈവമാണെന്ന് അറിയില്ലേ? അന്നല്ലോ ബിരിയാണിയല്ലേ. എന്റെ മോളെ തല്ലാൻ പോയിട്ട് അവളുടെ നേരെ കൈ ഒങ്ങാൻ പോലും നിങ്ങൾക്ക് അവകാശമില്ല. തെറ്റ് കണ്ടാൽ ഞാൻ ശാസിക്കും, ശിക്ഷിച്ചെന്നും ഇരിക്കും. കേട്ടല്ലോ, കൊച്ചു വരെ നേർക്ക് നേരെ നിന്ന് സംസാരിച്ചു തുടങ്ങി. അതിനറിയാൻ കാര്യങ്ങള്. കവ്യേ, മോളുടെ ഈ തോന്നിയാസത്തിന് നീ കൂട്ടു നിൽക്കരുത്. ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യും. തോന്നിയോസോ? ആ വാക്ക് ഉപയോഗിക്കാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? നിങ്ങൾ കാണിച്ചത്ര വലിയ തോന്നിയാസം ഞാനോ എന്റെ മോളോ ഒരിക്കലും കാണിക്കില്ല. പിന്നെ ഭാവിയിൽ എന്തോ ദോഷം ഉണ്ടാവുമെന്ന് പറയുന്നത് കേട്ടു. ആരുടെ ഭാവിയില്? എന്റെയും മുത്തിന്റെയും ഭാവിയെ പറ്റി കൃഷ്ണയ്ക്ക് ഇത്രയും കരുതലുണ്ടാവുമെന്ന് കരുതിയില്ല കേട്ടോ. ഇപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒന്നും ഈ തലയിലേക്ക് കേറുകയില്ല. എന്നാ പിന്നെ മിണ്ടാതിരിക്കണം. ഇവിടെ ഇത്രയും കോലാഹലം ഒപ്പിച്ചു വെച്ചിട്ട് നീ ബിരിയാണി വിഴുങ്ങാൻ നിൽക്കുവാണോ? ഈ ഡൈനിങ് ടേബിളെ നിനക്ക് കയറി ഞെളിഞ്ഞിരുന്ന് വെട്ടി വിഴുങ്ങാനുള്ളതല്ല. മാറിപ്പോടി. ആഹാരത്തിന്റെ മുമ്പിൽ നിന്ന് മോളെ എഴുന്നേൽപ്പിച്ച് വിടരുത്. അയ്യോ, എന്നാ ആഹാരത്തോടെ എഴുന്നേറ്റ് പോട്ടെ. അതിരുവിട്ട പ്രവൃത്തികളാണ് നിങ്ങൾ ഈ കാണിക്കുന്നത്. എന്നാ പിന്നെ സാർ അതിരങ്ങ് നിശ്ചയിച്ചു തന്നാട്ടെ, അതിനുള്ളിൽ നിന്നോണ്ട് പ്രവർത്തിക്കാൻ. ഈ വീട്ടിൽ എന്റെയോ എന്റെ മോളുടെയോ കൊച്ചുമോളുടെയോ നേരെ വിരൽ ചൂണ്ടാനും ഒച്ചയെടുത്ത് സംസാരിക്കാനും യാതൊരു അവകാശവും കൃഷ്ണക്കില്ല. ഉള്ളിലിരിപ്പൊക്കെ മനസ്സിലായി, പുകച്ച് പുറത്ത് ചാടിക്കുക, അതല്ലേ ഉദ്ദേശം. വെറുതെ പുകയ്ക്കാന്നേ ഉള്ളൂ, അങ്ങനെ പുറത്തു പോവാൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ വിചാരിച്ചാൽ എന്നെ ഒട്ട് പുറത്താക്കാനും പറ്റില്ല. മോളെ സാരമില്ല, സമാധാനമായി കാണുമല്ലോ. ജയിച്ചെന്ന് വിചാരിക്കണ്ട, ഇവിടെ സത്യത്തിൽ ജയിച്ചത് മണിക്കുട്ടിയാ, തോറ്റത് നിങ്ങളൊക്കെയും. ജയിച്ചെങ്കിലേ അവക്കൊരു മെഡൽ വാങ്ങിച്ചു കൊടുക്ക്. ഒരെണ്ണം നിങ്ങളും കഴുത്തിലിട്ടോ. വാ കാവ്യേ, വാ മുത്തേ, വാ ഇങ്ങോട്ട്. അച്ഛൻ കസേരയിരുന്ന് കഴിക്ക്. ഓ വേണ്ട, മോൾക്കില്ലാത്ത ഒരു കസേരയും അച്ഛനും വേണ്ട, നമുക്ക് ഇവിടെ നിന്ന് കഴിക്കാം. ഇതും ഒരു രസമല്ലേ? എന്നോടുണ്ടായിരുന്ന സ്നേഹം അതുപോലെ തന്നെ മണിക്കുട്ടിക്കും എന്നോടുണ്ട്. വരുന്നവർക്കെല്ലാം കയറി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള റൂമല്ല ഇത്. ഞാൻ ഷർട്ട് മാറണ്ടെന്നാണോ എന്നോട് ചോദിച്ചിട്ടാണോ കൃഷ്ണ എല്ലാം ചെയ്തിട്ടുള്ളതും ചെയ്യുന്നതും? ചോദിക്കേണ്ടവരോട് ചോദിച്ചിട്ടും അറിയിക്കേണ്ടതെല്ലാം അറിയിച്ചിട്ടുമുണ്ട്.